നമുക്ക് കുറച്ച് കൊളാഷ് കാണാം. ഫാമിലിയിലൂടെ ഒരു യാത്ര പോയ പോലെ ഉണ്ടല്ലേ. എത്ര പറഞ്ഞാലും എത്ര സാന്ത്വനിപ്പിച്ചാലും ഒരിക്കലും എന്താ പറയുക, അതൊന്നും ഒന്നും അല്ലാതെയാവും പുത്രനഷ്ടത്തിൻ്റെ മുമ്പിൽ. ഈ പാട്ടെഴുത്തിൽ അറം പറ്റുക എന്ന് പറയും, സാധാരണ കവികൾക്ക് അറം പറ്റുക എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു പാട്ട്, ഒരു വലിയ പാട്ട് അറം പറ്റി. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തത്വനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭക്തസിംഹാസനം നൽകി. ശരിക്കും എനിക്കത് അറം പറ്റി. അപ്പോൾ ഇത് എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചപ്പോൾ മാതാ അമൃതാനന്ദ ഈ അദ്ദേഹം അവരുടെ സ്വന്തം കൈപ്പേശത്തെ എനിക്കൊരു കത്ത് കൊടുത്തയച്ചു, അമ്മയുടെ സ്വന്തം കൈപ്പടയിൽ. അപ്പോൾ കത്ത് തുടങ്ങിയത് ഇങ്ങനെയാണ്: മഹാകവി വേദവ്യാസൻ ജീവിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ മഹാകവി ശുകൻ മരിച്ചത്. അപ്പോൾ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എല്ലാം അറിയാമായിരുന്ന വേദവ്യാസം പോലും ശുകനെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അതായത് നമ്മുടെ കത്തിലെ ആദ്യ വാചകം. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം അവൻ ജീവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ്റെ പടം പത്രത്തിലിടുകയോ ഓരോ വർഷം വരുമ്പോൾ രണ്ടാം വാർഷികം ഇത്തരം വാർഷികമൊന്നും എടുത്തില്ല. അവൻ്റെ പേരിയാണെങ്കിൽ എനിക്കൊരു അവാർഡ്, ഒരു പുതിയ ഡയറക്ടർക്ക് അവാർഡ് കൺസൾട്ട് ചെയ്യാം, ഏർപ്പാട് ചെയ്യാം. അതൊന്നും ചെയ്യാതിരിക്കുന്നത് അവൻ ജീവിച്ചിരിപ്പുണ്ട് ഒരു സ്ഥലത്ത്. അധികം വൈകാതെ ഞാനവിടെ ചെല്ലും. ഞാനവന് അവനെക്കുറിച്ച് എഴുതിയ കവിതയുടെ പേര് പുത്രനഷ്ടമെന്നല്ല, പുത്രലാഭമെന്നാണ്. കാരണം ഇത്രയും കാലം ഇത്രയും നല്ലൊരു പുത്രനെ കിട്ടിയില്ലേ, എത്രയോ മോശപ്പെട്ട പുത്രന്മാരെ കിട്ടാനില്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയുന്നതെന്ന് വെച്ചാൽ, രണ്ട് കുഞ്ഞുങ്ങളെ തന്നിട്ടാണ് അവൻ പോയത്. അപ്പോൾ എനിക്ക് അവരിലൂടെ കുഞ്ഞ് അവനെ കാണാം. ഇപ്പോൾ കണ്ട രണ്ട് കുട്ടികൾ, അപ്പോൾ അവരിലൂടെ അവൻ്റെ ഓരോ ചലനങ്ങളും അവൻ്റെ സ്വഭാവ രീതികളും ഒക്കെ ഞാൻ ഇവരിലൂടെ കാണുന്നു.